ഞാനിതൊരു പെൺകുട്ടിയല്ല, ഒരു സ്ത്രീയാണ്. 18 വയസ്സ് തികഞ്ഞപ്പോൾ പിന്നെ ചെറിയ പെൺകുട്ടി എന്ന പരിഗണയില്ലല്ലോ എന്നെ 3 പേർ പീഡിപ്പിച്ചു, അതിക്രൂരമായി, ശാരീരികവും മാനസികവുമായി. പക്ഷേ നിയമം എനിക്ക് നീതി തന്നില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നെ പീഡിപ്പിച്ചവർ കാശുള്ളവരായിരുന്നു. സാക്ഷികളെയും തെളിവുകളെയും എല്ലാം എനിക്കെതിരാക്കി. കോടതിയും സമൂഹവും എന്നെ വേശിയെന്ന് മുദ്രകുത്തി. മനസ്സ് തകർന്ന് എൻ്റെ അച്ഛൻ മരിച്ചു. ഇനി എനിക്ക് നീതി കിട്ടുന്ന അർത്ഥമില്ല. പണത്തിനേക്കാൾ ഒരു പിടി താഴെയാണ് നിയമവും നീതിയും മനസ്സാക്ഷിയും എന്നിന്ന് ഞാൻ പഠിച്ചു. പണമില്ലാത്തത് കൊണ്ടും അതുണ്ടാക്കാൻ വഴിയില്ലാത്തത് കൊണ്ടും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരവസ്ഥയിലുള്ളവർക്ക് അത് മനസ്സിലാവും. എന്നോട് ക്ഷമിക്ക് അമ്മ. ചിരിക്കാണോ നായ? നിന്റെ പെങ്ങാണോ അവള്? ഇത് കാച്ചിരുന്നെങ്കിൽ ചിരിയാണോ വരുന്നേ? ഏ, അവനെന്തിനെ കുറ്റപ്പെടുത്തുന്നേ? അവൻ അവളെ കൂടെ ഇറങ്ങിപ്പോയിട്ടല്ലേ. അത് മര്യാദക്ക് വീട്ടുകാർ പറഞ്ഞ ആളെ കേട്ടിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവും? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്ന ഷവിയെ? സ്നേഹിച്ച് കെട്ടാനും പാടില്ലേ? ഇതെന്തൊരു കൂത്തത്! ഈ ആഡംബരമായിട്ട് കല്യാണം കഴിച്ച് ഇത്ര വലിയ പൈസ ഒക്കെ ചെലവാക്കി കല്യാണം കഴിക്കണേക്കാളല്ലേ സ്നേഹിച്ച് രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്നത്? പക്ഷെ സ്നേഹവും ശക്തമല്ലെങ്കിലോ? ആരെങ്കിലും ഒരാള് ഫേക്കാണെങ്കിലോ? ഫേക്കോ? ഫേക്കാവുള്ള റീസൺ സെക്സ്, കാമം, തെറി, അത് തന്നെ. അത് ചെയ്യണെങ്കിൽ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിലോ പ്രണയിച്ച് പ്രണയിച്ച് അവളോടുള്ള നമ്മളെ വിശ്വാസം അഗാധമാകുമ്പോൾ അവൾ നമുക്ക് എന്ത് അത് നമ്മൾ മുതലെടുക്കും. പ്രേമം സത്യമാണെങ്കിൽ, അത് വിശ്വാസമുണ്ടെങ്കിൽ അവൾ നമുക്ക് വേണ്ടി യുദ്ധം ത്യജിക്കും. വെറുതല്ലേ പ്രേമം അന്ധമാണ് അഗാധമാണെന്ന് കാരൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞത് പണ്ടാരം ചൊറിയിന്. അത് സ്നേഹിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഫീലിങ്സ് എന്താന്ന്. അത് മുതലെടുത്ത് ചില അറാം പറപ്പ് കാട്ടുന്ന ചില അറാം പറപ്പുകളുണ്ട് ഇവിടെ. അവരൊന്നും ചെയ്യാൻ പറ്റില്ല, അവരൊന്നും ചെയ്യത്തൂല. അതിവിടുത്തെ ഹലാക്കിലെ നിയമാണ്. ഈ പണത്തിന്റെ ഭാരത്തിൽ ഞെരിഞ്ഞമറുന്നതില്ലാടാ. നിന്റെ പെങ്ങളാടവൻ നശിപ്പിച്ചേ. നിന്റെ തന്തയത്തു. നിന്റെ പെങ്ങള് ചാവാൻ നിക്കണു. നിന്റെ തള്ള ഒന്നും പ്രതികരിക്കാൻ പറ്റാണ്ട് തളർന്നു നടക്കണു. നീയോ ഞാനെന്ത് ചെയ്യാനാ? കൂടെ നിന്ന് കൂത്താടിയവരെല്ലാം എന്നെ മാത്രം ഭ്രാന്തനാക്കി. എന്നെ കൂട്ടിലിട്ട് അടച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ നിയമത്തിനും നിയമപാലകർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതേപോലത്തെ പാഴ് ജന്മങ്ങൾ ഇങ്ങനെ തീർന്നു. അവളുടെ ജീവിതം തീർന്നു. എൻ്റെയും ഈ കുടുംബത്തിൻ്റെയും അവരാഘോഷിക്കട്ടെ. ദൈവമില്ല, നീതിയില്ല, നിയമമില്ല, ആഗോള മനുഷ്യൻ
അബദ്ധവിധി അബദ്ധവിധി.